നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ നാട്ടിലെത്തി, കൊച്ചിയിലെത്തി, അവിടെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ബി ജെ പി കോർ കമ്മിറ്റി യോഗം ചേർന്നു. ബി ജെ പിയുടെ കേരളത്തിലെ മത്സരവുമായി, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മത്സരവുമായി, സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നത് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തൊക്കെയായാലും ബി ജെ പി ചില സീറ്റുകളിൽ ശ്രദ്ധയൂന്നുന്നു എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. ചില പ്രത്യേക സീറ്റുകളിൽ ശ്രദ്ധയൂന്നി പ്രത്യേക പ്രവർത്തനം നടത്തി തെരഞ്ഞെടുപ്പ് വിധി അനുകൂലമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കേരള ബി ജെ പിയിൽ നടക്കുന്നത് എന്നതിലേക്കാണ് സൂചനകൾ ചെന്നെത്തുന്നത്. അത് ഏതൊക്കെ സീറ്റുകളാണ്, എങ്ങനെയൊക്കെയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. വ്യക്തമായി തന്നെ ഈ ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധയൂന്നിയാണ് ദേശീയ നേതൃത്വവും അതുപോലെ തന്നെ കേരള ബി ജെ പി ഘടകവും ഒന്നിച്ച് നേതാക്കന്മാരെല്ലാം ചേർന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ 40 മണ്ഡലങ്ങളിൽ കൃത്യമായ പ്രവർത്തനം നടത്തിക്കഴിഞ്ഞാൽ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് ഇവയെന്ന് പറയപ്പെടുന്നു. തീർച്ചയായും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കണ്ടെത്തി അവിടെയൊക്കെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി ഒരു ഏകോപനത്തോടുകൂടി NDA മറ്റ് ഘടകകക്ഷികൾ ഒക്കെയുള്ള ഒരു ഏകോപനത്തോടുകൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ബി ജെ പിക്ക് നല്ല മുന്നേറ്റം നടത്താൻ സാധിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറയുന്നത്. A+ വിഭാഗത്തിൽപ്പെട്ട മണ്ഡലങ്ങൾ 40 മണ്ഡലങ്ങളിൽ ശ്രദ്ധയൂന്നിയാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നറിയാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ പൊതുസമ്മതരെ കൂടുതലായി, യുവാക്കളെ പൊതുസമ്മതരെയൊക്കെ കൂടുതലായി മത്സരരംഗത്ത് ഇറക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പങ്കെടുത്ത യോഗത്തിൽ കേന്ദ്ര നേതൃത്വം എല്ലാ ഉറപ്പും നൽകിയെങ്കിലും പ്രകടനം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രത്യാഘാതങ്ങൾ കേരള ബി ജെ പി ഘടകത്തിന് നേരിടേണ്ടി വരും എന്ന സൂചന കൂടി ശ്രീ പ്രഹ്ലാദ് ജോഷി നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല മുതിർന്ന നേതാക്കൾ എല്ലാവരും മത്സരിക്കട്ടെ എന്നും അതുപോലെ 92 വയസ്സ് പിന്നിട്ട ഒ രാജഗോപാൽ തൽക്കാലം മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടതിന്റെ ആവശ്യകത കൂടി കേരള ഘടകം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ കുമ്മനം രാജശേഖരൻ നേമത്ത് മത്സരിക്കും. വട്ടിയൂർക്കാവിൽ വി രാജേഷ്, കഴക്കൂട്ടത്ത് വി മുരളീധരൻ അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ, കോഴിക്കോട് നോർത്തിൽ MT രമേശ്, പേരാമ്പ്രയിൽ ഉത്തരമേഖലാ സെക്രട്ടറി സുഗീഷ് കൂട്ടാലട എന്നിവരെ പരിഗണിക്കുന്നു. അതുപോലെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാറിന് തൃശൂരിലാണ് താല്പര്യമെങ്കിലും കുന്നംകുളത്തേക്ക് അദ്ദേഹത്തെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം സുരേഷ് ഗോപിയെ വീണ്ടും തൃശൂരിൽ രംഗത്തിറക്കാനുള്ള നീക്കം നടക്കുന്നു എന്നറിയുന്നു. തൃശൂരിൽ കുടുംബ പേരുകളുള്ള മുൻ DGP TP സെൻകുമാർ മത്സരിക്കും എന്ന് അറിയാൻ സാധിക്കുന്നു, പക്ഷേ അദ്ദേഹം മത്സരിക്കില്ല എന്നാണ് തത്വമേ ന്യൂസ് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് നമ്മളോട് പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുത്തിയ ബി ഗോപാലകൃഷ്ണനെ ഇത്തവണ മത്സരിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ ചാനൽ ചർച്ചകളിലെ സജീവ സാന്നിധ്യമായ BJP വക്താവ് സന്ദീപ് വാര്യർ പാലക്കാട്ടോ തൃശൂരോ മത്സരിക്കും എന്നറിയുന്നു. മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള മത്സരിക്കും എന്ന റിപ്പോർട്ടുണ്ട്, ഉറപ്പില്ല. ഇരു മുന്നണികൾക്കും മുംബൈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് അണികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിൽ കൂടിയാണ് BJP ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് എന്നറിയാൻ സാധിക്കുന്നു. ഒരുക്കങ്ങളുടെ ആരംഭത്തിൽ തന്നെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ, തുടർന്ന് പ്രധാനമന്ത്രി, ഇനി യോഗി ആദിത്യനാഥ് എത്തുന്നുണ്ട്, അവസാനമായി അമിത്ഷാ എത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ നേതാക്കന്മാരുടെയൊക്കെ വരവോടുകൂടി തന്നെ BJP കേരള BJP കൂടുതൽ ശക്തി പ്രാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സീറ്റുകളുടെ കാര്യത്തിലൊക്കെ നേരിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായേക്കാം, പലതരത്തിലുള്ള ചർച്ചകളും മറ്റും നടക്കുന്നുണ്ട്. പിന്നെ സീറ്റുകളൊക്കെ തന്നെ ദേശീയ നേതൃത്വം അംഗീകരിച്ചാൽ മാത്രമേ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുള്ളൂ. എന്തായാലും സ്ഥാനാർത്ഥി നിർണയം, അതുപോലെയുള്ള പ്രവർത്തന രീതികൾ, അതുപോലെ കേരളത്തിലെ ഇടത് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ഒക്കെ ചൂണ്ടിക്കാട്ടി, കേന്ദ്ര സർക്കാരിന്റെ ജനോപകാര നയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മെനഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും BJP ഇത്തവണ നല്ല ഒരു മേൽക്കൈ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ 40 A+ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും അത് പ്രാവർത്തികമാകും എന്ന് തന്നെയാണ് BJP കേരള ഘടകവും കേന്ദ്ര നേതൃത്വവും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ബംഗാൾ അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ കേന്ദ്ര നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വിവിധ സംസ്ഥാന നേതാക്കളുമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കുറി ബംഗാൾ പിടിക്കും എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത്. തീർച്ചയായും ബംഗാൾ, കാരണം അവിടെ തൃണമൂൽ കോൺഗ്രസും CPM എല്ലാം ചേർന്ന ഒരു മുന്നണിയാണ് BJP നേരിടുന്നത്. അവരൊക്കെ വേറെ വേറെ പാർട്ടികളാണെങ്കിലും ഈ മുന്നണി സംവിധാനത്തിൽ ഈ മൂന്ന് പേരും ചേർന്ന്, കാരണം ബംഗാളിനെ ഇത്രയും നാൾ നശിപ്പിച്ചുകൊണ്ടിരുന്നത് CPM ദാ ഇപ്പോൾ മമതയുമാണ്. അപ്പോൾ ബംഗാൾ, കേരളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമായ സാന്നിധ്യമായി മാറാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് കേന്ദ്ര നേതാക്കളും കേന്ദ്ര ഘടകവും ഒക്കെ തന്നെ. തീർച്ചയായും അങ്ങനെ തന്നെ കഴിയും എന്ന പ്രതീക്ഷയിലാണ് അതത് സംസ്ഥാന ഘടകങ്ങളും. എന്തെങ്കിലും ഭിന്നതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് ശക്തമായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് തെരഞ്ഞെടുപ്പ് പാർട്ടിക്കും മുന്നണിക്കും അനുകൂലമാക്കി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തണം എന്നാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ കേരള ഘടകത്തോട് അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നറിയാൻ കഴിയുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പ്രാവർത്തികമാകും. കൃത്യമായ ഏകോപനത്തോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം, പൊതുസമ്മതരെ അടക്കം ജനങ്ങൾക്കിടയിലേക്ക്
ഇറക്കിവിടുന്നതിലുള്ള ആ ഒരു കാര്യമൊക്കെ തന്നെ വളരെ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും പൊതുസമ്മതർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും. സുരേഷ് ഗോപി അതുപോലെ പ്രധാനപ്പെട്ട ഒരുപാട് പേർ മത്സരിക്കുന്നുണ്ട്. അതിനിടയിൽ അഞ്ജു ബോബി ജോർജിന്റെ പേര് കേൾക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ കേട്ടു ഡോക്ടർ ഡിജിപി ഡോക്ടർ ജേക്കബ് തോമസ്, അതുപോലെ സുരേഷ് ഗോപി. അപ്പൊ പ്രമുഖരൊക്കെ തന്നെ രംഗത്തിറങ്ങി. ഇപ്പോൾ കോൺഗ്രസിലാണെങ്കിൽ രമേശ് പിഷാരടിയും ധർമ്മജനും ഒക്കെ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇപ്പോൾ സെലിബ്രിറ്റി ഇമേജുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ മാറ്റിവെച്ച് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനായി അനുവദിക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം എന്നാണ് നേതാക്കളും അതുപോലെ തന്നെ അണികളും പ്രവർത്തകരും ഒക്കെ തന്നെ പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ബി ജെ പിയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും എൻഡിഎയുടെയും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എന്താണ് എന്നൊക്കെ തന്നെ പൊതുജനങ്ങൾക്ക് വ്യക്തമാകും. തീർച്ചയായും വളരെ പ്രതീക്ഷയോടെ ആത്മവിശ്വാസത്തോടെയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വെബ് ഡെസ്ക്.